വെൽക്കം ബാക്ക് ടു ബെൽസ് ആൻഡ് മെലഡീസ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ മേജർ സ്കെയിൽസാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് രണ്ട് ഹോംവർക്ക് തന്നിരുന്നു. എല്ലാവരും അത് ചെയ്തു നോക്കിയെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ആദ്യം നിങ്ങളുടെ ഹോംവർക്കൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് ബാക്കിയുള്ള കുറച്ച് മേജർ സ്കെയിൽസും കൂടി പഠിക്കാം. നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ ക്ലാസ്സിൽ ഇടുന്ന വീഡിയോസിൻ്റെ ഓർഡർ എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല എന്ന് കുറേ പേര് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകാനുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മുടെ ബേസിക് ലെസൺസ് എല്ലാം ലെസൺ വൺ, ലെസൺ ടു അങ്ങനെ നമ്പർ ചെയ്തൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് പെട്ടെന്ന് മനസ്സിലാകും എന്ന് വിചാരിക്കുന്നു. അതുകൂടാതെ നമ്മുടെ ചാനലിൻ്റെ ഹോം പേജിൽ പ്ലേലിസ്റ്റിൻ്റെ കൂട്ടത്തിൽ ബേസിക് ലെസൺസ് ഇൻ പ്രോപ്പർ ഓർഡർ എന്ന് പറഞ്ഞൊരു ഒരു എക്സ്ട്രാ പ്ലേലിസ്റ്റും കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ടോപ്പ് ടു ബോട്ടം അത് പഠിക്കേണ്ട അതേ ഓർഡറിൽ തന്നെ എല്ലാ വീഡിയോസും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് നോക്കി മനസ്സിലാക്കാൻ കുറച്ചും കൂടി എളുപ്പം ഉണ്ടായിരിക്കും. നമ്മുടെ ഈ ക്ലാസ്സസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മളെല്ലാ വീക്കെൻഡിലും പുതിയ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സസ് ഒന്നും മിസ്സാവാതിരിക്കും. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ നിർത്തിയത് എ മേജറിലായിരുന്നു അല്ലേ. പഠിത്ത സ്കെയിൽ ഏതാണെന്ന് നോക്കാൻ എ മേജർ സ്കെയിലിൻ്റെ ഫിഫ്ത്ത് നോട്ട് ഏതാണെന്ന് നോക്കാം. ഇ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ അടുത്ത സ്കെയിൽ ഇ മേജറാണ്. നമുക്ക് താഴെ ഈ ഒക്ടേവ് മിഡിൽ ഒക്ടേവിൽ നിന്ന് വായിക്കാം. അപ്പോൾ ഇ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹോൾ സ്റ്റെപ്പ്, ഹാഫ് സ്റ്റെപ്പ് മെത്തേഡ് ഉപയോഗിക്കാം. അപ്പോൾ ഇയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരു ഹോൾ സ്റ്റെപ്പ് എടുക്കുന്നു. നമ്മൾ എഫ് ഷാർപ്പ് കിട്ടി, വീണ്ടും ഒരു ഹോൾ സ്റ്റെപ്പ് ജി ഷാർപ്പ്, പിന്നെ ഒരു ഹാഫ് സ്റ്റെപ്പ് എ, പിന്നെ ഒരു ഹോൾ സ്റ്റെപ്പ് ബി, ഹോൾ സ്റ്റെപ്പ് സി ഷാർപ്പ്, ഹോൾ സ്റ്റെപ്പ് ഡി ഷാർപ്പ് ആൻഡ് ഹാഫ് സ്റ്റെപ്പ് ഇ. അതായത് അപ്പോൾ നമുക്ക് സ്കെയിൽ കിട്ടി. നാല് ഷാർപ്പ് കീസ് ഉണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും അല്ലേ. എഫ് ഷാർപ്പ്, ജി ഷാർപ്പ്, സി ഷാർപ്പ് ആൻഡ് ഡി ഷാർപ്പ്. നാല് ഷാർപ്പ് കീസ് ഉണ്ട്. കീ സിഗ്നേച്ചറിൽ നാല് ഷാർപ്പ് കീസ് വരുന്ന മേജർ സ്കെയിൽ എന്ന് പറയുന്നത് ഈ മേജർ സ്കെയിലാണ്. ഇത് ഓരോന്നും ഓർത്തിരിക്കുക. ജി മേജർ സ്കെയിൽ വൺ ഷാർപ്പാണ്, ഡി മേജർ സ്കെയിൽ ടു ഷാർപ്സാണ്, എ മേജർ സ്കെയിൽ ത്രീ ഷാർപ്സ് ആൻഡ് ഇ മേജർ സ്കെയിൽ ഫോർ ഷാർപ്സാണ്. അപ്പോൾ നാല് ഷാർപ്പ് കീസ് വരുന്നത് ഈ മേജർ സ്കെയിലാണ്. കീസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ആദ്യത്തെ ജി മേജറിലുണ്ടായിരുന്ന എഫ് ഷാർപ്പ് ഇവിടെയുണ്ട്. ഡി മേജറിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത സി ഷാർപ്പുണ്ട്. എ മേജറിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത ജി ഷാർപ്പുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് നമുക്ക് ഡി ഷാർപ്പും കൂടി കിട്ടി. അപ്പോൾ നമുക്കങ്ങനെ ഫോർ ഷാർപ്സുള്ള മേജർ സ്കെയിൽ കിട്ടി. അടുത്തത് ഏതാണെന്ന് നോക്കാം. ഫൈവ് ഷാർപ്സുള്ള സ്കെയിൽ ഏതാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ മേജറിൻ്റെ ഫിഫ്ത്ത് കീ ഏതാണെന്ന് കണ്ടുപിടിക്കാം. ബി ആണ്. അപ്പോൾ നമ്മൾ ബി മേജർ സ്കെയിൽ ഏതാണെന്ന് നോക്കാം. ന്യൂമറിക്കൽ പാറ്റേൺ ഉപയോഗിക്കാം. നമ്പർ വൺ, ടു വേണ്ട, ത്രീ, ഫോർ വേണ്ട, ഫൈവ്, സിക്സ്, സെവൻ വേണ്ട, എയ്റ്റ്, നയൻ വേണ്ട, ടെൻ, ഇലവൻ വേണ്ട, ട്വൽവ് ആൻഡ് തേർട്ടീൻ. ഒന്നും കൂടി നോക്കാം. ബി, സി ഷാർപ്പ്, ഡി ഷാർപ്പ്, ഇ, എഫ് ഷാർപ്പ്, ജി ഷാർപ്പ്, എ ഷാർപ്പ് ആൻഡ് ബി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും എല്ലാ ബ്ലാക്ക് കീസും ഇതിനകത്ത് വന്നു. അതായത് അഞ്ച് ബ്ലാക്ക് കീസും അഞ്ച് ഷാർപ്പുണ്ട്. അപ്പോൾ ഫൈവ് ഷാർപ്സ് ഉള്ള സ്കെയിൽ എന്ന് പറയുന്നത് ബി മേജറാണെന്ന് മനസ്സിലായി. നമ്മൾ എക്സ്ട്രാ ബാക്കി ഉണ്ടായിരുന്ന ഒരേ ഒരു കീ എന്ന് പറയുന്നത് എ ഷാർപ്പായിരുന്നു. അതും കൂടി നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കങ്ങനെ ബി മേജർ സ്കെയിലും കിട്ടി. അതായത് ഫൈവ് ഷാർപ്സ് ഉള്ള സ്കെയിലും കിട്ടി. ഇനി നമുക്ക് അടുത്ത സ്കെയിൽ ഏതാണെന്ന് നോക്കാം. അപ്പോൾ അടുത്ത സ്കെയിൽ സിക്സ് ഷാർപ്സ് ആയിരിക്കും അല്ലേ. ഇപ്പോൾ നമ്മൾ ഫൈവ് വരെ എത്തി. അടുത്തത് ആറ് ഷാർപ്പ് നോട്ട്സ് ഉണ്ടായിരിക്കണം അല്ലേ. നമുക്ക് നോക്കാം അതെങ്ങനെ കണ്ടുപിടിക്കണമെന്ന്. അടുത്ത സ്കെയിൽ ഏതാണെന്ന് ആദ്യം നോക്കാം. എഫ് ഷാർപ്പാണ് അടുത്ത നോട്ട് അല്ലേ. അപ്പോൾ അടുത്ത സ്കെയിൽ എഫ് ഷാർപ്പാണ്, എഫ് ഷാർപ്പ് മേജറാണ്. ഓക്കെ, നമുക്കതിൻ്റെ നോട്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. എഫ് ഷാർപ്പിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഹോൾ സ്റ്റെപ്പ്, ഹോൾ സ്റ്റെപ്പ്, ഹാഫ് സ്റ്റെപ്പ്, ഹോൾ സ്റ്റെപ്പ്, ഹോൾ സ്റ്റെപ്പ്, ഹോൾ സ്റ്റെപ്പ് ആൻഡ് ഹാഫ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് സിക്സ് ഷാർപ്സ് ഉള്ള സ്കെയിലാണെന്ന് നമുക്കറിയാം. പക്ഷേ ഈ ആറാമത്തെ ഒരു ഷാർപ്പ് കീ നമ്മൾ എവിടെ നിന്ന് കൊണ്ടുവരും? നിങ്ങൾക്കറിയാം കീബോർഡിൽ നമുക്ക് ആകെ അഞ്ച് ബ്ലാക്ക് കീസേ ഉള്ളൂ. അതായത് മാക്സിമം നമുക്ക് അഞ്ച് ഷാർപ്പ് കീസേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനെ വീണ്ടും നമുക്ക് ഫൈവ് ഷാർപ്പ് എന്ന് എഴുതാൻ പറ്റത്തില്ല. കാരണം ഓൾറെഡി ബി മേജർ ഫൈവ് ഷാർപ്പാണ്. ഇനി നമ്മൾ എഫ് മേജറിനെ കൂടി ഫൈവ് ഷാർപ്പ് എന്ന് എഴുതിയാൽ ഇത് കൺഫ്യൂഷൻ ആയിപ്പോവും. അപ്പോൾ ഇവിടെ നമുക്ക് ആറ് ഷാർപ്പ് കീസ് കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. അതിനെന്താണ് മാർഗം? അപ്പോൾ ഇതിലെ ഏതെങ്കിലും ഒരു നാച്ചുറൽ നോട്ടിനെ, ഈ സ്കെയിലിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു നാച്ചുറൽ കീയെ നമുക്ക്
കൺവീനിയൻസിന് വേണ്ടി ഷാർപ്പ് കീ എന്ന് വിളിച്ചേ പറ്റത്തുള്ളൂ. അത് ഏതാണ് പോസിബിൾ നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് നാച്ചുറൽ സ്കെയിൽ നാച്ചുറൽ കീസ് ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ ബി ഒരു നാച്ചുറൽ കീ ആണ് അല്ലേ. അടുത്തത് എഫും. ഈ രണ്ട് നാച്ചുറൽ കീസ് ആണുള്ളത്, അതായത് ഈ രണ്ട് വൈറ്റ് കീസ് ആണുള്ളത്. ഇതിലെ ഏതിനെങ്കിലും ഒരെണ്ണത്തിനെ നമുക്ക് കൺവീനിയൻസിന് വേണ്ടി ഷാർപ്പാക്കണം. ഏതിനെയാണ് ഷാർപ്പാക്കാൻ പറ്റുന്നത്, നമുക്ക് ബി നോക്കാം. ബിക്ക് തൊട്ട് പുറകിൽ കിടക്കുന്നത്, അപ്പോൾ നിങ്ങൾക്കറിയാം ഷാർപ്പ് എന്ന് നമ്മൾ വിളിക്കുന്നത് റിലേറ്റീവ് പൊസിഷൻ വെച്ചിട്ടാണ് അല്ലേ. ഒരു കീയെ കുറച്ച് ഷാർപ്പൺ ചെയ്യുമ്പോഴാണ്, അതായത് കുറച്ചൊന്ന് ഹയർ നോട്ട് ആക്കുമ്പോഴാണ് നമുക്ക് ഷാർപ്പ് കീ കിട്ടുന്നത്. അപ്പോൾ ബിയുടെ പുറകിൽ കിടക്കുന്നത് എ ഷാർപ്പാണ് അല്ലേ. അപ്പോൾ നമുക്ക് ബി എ ഷാർപ്പ് ഷാർപ്പ് എന്ന് വിളിക്കാൻ പറ്റത്തില്ല അല്ലേ. ഓൾറെഡി ഒരു ഷാർപ്പ് എന്ന് ആ പേരിലുണ്ട്. അപ്പോൾ എ ഷാർപ്പ് ഷാർപ്പ് എന്ന് നമുക്ക് ഒരിക്കലും വിളിക്കാൻ പറ്റത്തില്ല. അടുത്തത് എഫിനെ നോക്കാം. എഫിന് പുറകിൽ കിടക്കുന്നത് ഇ ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു വൈറ്റ് നോട്ട് ആയതുകൊണ്ട് എഫിനെ നമുക്ക് ഇ ഷാർപ്പ് എന്ന് വിളിക്കാം. പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല, പേരിൽ മാത്രമേ മാറ്റമുള്ളൂ. അത് കൺവീനിയൻസിന് വേണ്ടി മാത്രം ചെയ്തിരിക്കുന്ന ചേഞ്ചാണ്. നമ്മൾ ഷാർപ്പെന്ന് വിളിച്ചാൽ, ഇ ഷാർപ്പ് എന്ന് വിളിച്ചാലും എഫ് എന്ന് വിളിച്ചാലും പ്ലേ ചെയ്യുന്ന നോട്ട് ഒന്ന് തന്നെയാണ്. നമ്മളിങ്ങനെയാണ് നോട്ട്സിനെ പറയുന്നത്, എഫ് ഷാർപ്പ്, ജി ഷാർപ്പ്, എ ഷാർപ്പ്, ബി, സി ഷാർപ്പ്, ഡി ഷാർപ്പ്, ഇ ഷാർപ്പ്. എഫിനെ നമ്മളിവിടെ ഇ ഷാർപ്പ് എന്ന് വിളിക്കുന്നു. ആൻഡ് എഫ് ഷാർപ്പ്. ഓക്കെ, അപ്പോൾ നമുക്കങ്ങനെ സിക്സ് ഷാർപ്പുള്ള സ്കെയിലും കിട്ടി. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബിഗിനർ ഇൻ്റർമീഡിയറ്റ് ലെവലിലുള്ള സ്റ്റുഡൻസ് ഏറ്റവും അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട മേജർ സ്കെയിൽസാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലും കഴിഞ്ഞ ക്ലാസ്സിലുമായിട്ട് പഠിച്ചത്. ഇനി കുറച്ച് മേജർ സ്കെയിൽസും കൂടി ബാക്കിയുണ്ട്, അത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ പഠിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ സജഷനോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. പുതിയൊരു ലെസനുമായി ഉടനെ തന്നെ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, സീ യു സൂൺ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.